എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ? അപ്പം നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് എവിടെക്കാന്ന് വെച്ചാൽ അൽമജാസ് എന്നൊരു പ്ലേസിലോട്ടാണ്, ബുഹൈറ കോർണിഷ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന പ്ലേസാണ്. നല്ലൊരു കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് വിശേഷങ്ങൾ കാണാം. ഇതാണ് മോൾക്ക് ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് കേട്ടോ. ഡ്രസ്സ് എന്ന് പറയാൻ പറ്റില്ല, സ്വെറ്റർ ടൈപ്പാണ്. കാരണം വെച്ചെങ്കിൽ ഇപ്പം നമ്മൾ ഈവനിംഗ് ആണ് പുറത്തേക്ക് പോകുന്നതേ. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു പാർക്ക് തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, ഇത് ഇടാന്ന് കരുതി. ഇപ്പം നല്ല തണുപ്പാണ്, ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് അറിയാലോ, നല്ല തണുപ്പാണ്. അപ്പം മുമ്മൂസിനെ ഒരുക്കാൻ പോവാണ്. അങ്ങനെ മോൾ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്ത് വന്നാരണേ, അവൾക്ക് ഇപ്പം തന്നെ ചെറിയൊരു ജലദോഷം മാറിയിട്ടുള്ളൂ. അപ്പോൾ ഒരു ടെൻഷൻ. അപ്പോൾ തൊപ്പിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊന്നാ, ഇവിടെ സ്വത്ത് എവിടെ എവിടെ പുതിയ ഡ്രസ്സ് കാണിച്ചു വെച്ച കുട്ടിയുടെ ഷോർട്സ് ഒക്കെ കാണിച്ചു വെച്ചേ. രസല്ലേ എന്ന് ചോദിച്ചേ, രസല്ലേ ചോദിച്ചേ. ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. അപ്പൊ നമ്മളെ ഇറങ്ങാൻ വേണ്ടിട്ട് നിക്കാണ്. നിക്കല്ലോ, ഇക്കല്ലാണ്ട് ഞാനും എന്താ ഉമ്മച്ചിയും മോള് മാത്രമായിട്ടാണ് പോണത്. മുമ്മു ഉറങ്ങിയിട്ടോ, അവള് കിടക്കലും ഉറങ്ങലും കഴിഞ്ഞു. ഇതാണ് നേരെ നിൽക്കൂ. അപ്പൊ ഞങ്ങള് ടാക്സി തപ്പിയിട്ട്, ഇക്കില്ലാത്തത് കൊണ്ട് ഒരു രക്ഷയില്ല, ടാക്സിയിൽ തന്നെ പോണം. ഞങ്ങൾ ടാക്സി തപ്പി നടക്കാണ് കേട്ടോ. അപ്പം ഉമ്മച്ചി മോളിറങ്ങി. ഇതാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, നമ്മളുടെ ഫ്ലാറ്റ് ഇവിടെയാണ്. പോവല്ലേ അവിടേക്ക്? അവിടേക്ക് കിട്ടിട്ടോ. ടാക്സിയിൽ കയറിയിരിക്കുകയാണ് ഉമ്മച്ചി ഞാനും. നമുക്കിവിടെ വെച്ചെങ്കിലും എന്താ പറയുക, നമുക്ക് നല്ല ഫ്രീഡം ആണ്. നമുക്ക് നല്ല ധൈര്യത്തിൽ പുറത്തിറങ്ങി നടക്കാം. അതാണ് ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻറ്റ്. എങ്ങനെ വേണമെങ്കിലും പോവാം, ഏത് രാത്രി വേണമെങ്കിലും നമ്മൾ ടാക്സിയിൽ കയറിയാലും ഒരു പ്രശ്നമില്ല. നമുക്ക് എത്തേണ്ട സ്ഥലത്ത് അവർ എത്തിച്ചേരും. ഞാൻ ഒരു മണിക്കും രണ്ട് മണിക്കൊക്കെ പുറത്തിറങ്ങി പോകാറൊക്കെ ഉണ്ട് കേട്ടോ, ഒറ്റയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പം ആ ഒരു ടെൻഷൻ ഇല്ല. അപ്പം നമുക്ക് എവിടെ വേണമെങ്കിലും, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 10 മണി കഴിഞ്ഞാൽ തന്നെ പിന്നെ ആരെങ്കിലും കണ്ടാൽ അപ്പോൾ പറയും അങ്ങെവിടെ പോയതാ, പുറത്ത് പോയതാണോ. ഒരു നമുക്കൊരിതല്ലേ. അപ്പം ഇവിടെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ഈക്വലാണ്. ഞാൻ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ എങ്ങനെ വേണമെങ്കിലും പോകും. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പെണ്ണുങ്ങൾക്കാണ് ഫ്രീഡം എന്ന് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പം നമ്മൾ മജാസിലോട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ നമ്മൾ എത്തി. ഇതാണ് കേട്ടോ മജാസ്. ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ബിൽഡിംഗ് ആണിത്. ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഈ റൗണ്ട് പോലത്തെ ഇത്, ഇതിലായിരുന്നു ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഹോസ്പിറ്റലും മെഡിക്കൽ സെൻറ്റേഴ്സും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടുത്തെ ഒരു മെഡിക്കൽ സെൻ്ററിൽ വർക്ക് ചെയ്തിരുന്നു. അപ്പം എനിക്കിവിടെ പരിചയമുണ്ട്, അതാണ് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്നത്. ഇക്കല്ലെങ്കിലും ഞാൻ ജോലിക്ക് വരുന്ന പ്ലേസ് ആണല്ലോ, അപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പോകുന്നത്. നല്ല വ്യൂ ആട്ടോ, ഇവിടെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, പക്ഷേ ഇവിടെ ഒരു കോഫിക്ക് തന്നെ നാട്ടിലത്തെ അത്ര 40 ദിർഹംസ് എന്തോ ഉണ്ട്, 30-40 ഉണ്ട്, 600-800 രൂപ. ഞാൻ പോയിട്ടില്ല കേട്ടോ, പുറമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ യൂറോപ്യൻസ് ആയിരിക്കും പോവുക. അപ്പോൾ നമുക്ക് വ്യൂ, അവിടുത്തെ വ്യൂ കാണാം കേട്ടോ. ഞാൻ പറഞ്ഞത് ഇവിടെ തന്നെയായിരുന്നു ഞങ്ങളുടെ ബേബി ഷവർ. എൻ്റെ ബേബി ഷവറിൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഈ ഒരു പ്ലേസിലായിരുന്നു ഞങ്ങൾ ഷൂട്ട് ചെയ്തതെല്ലാതും. ഇപ്പം നല്ല വിസിറ്റേഴ്സ് ഉള്ള സമയമാണ്. കാരണം വെച്ചെങ്കിലും ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഇന്നാണെങ്കിൽ അവധി ദിവസമാണല്ലോ. അപ്പോൾ കുറേ പേര് ഇവിടെ കാണാനൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ പുതിയത് വന്നാട്ടോ അമ്മ, ഈ അൽമജാസ് കായക്ക് എന്ന് കണ്ടില്ലേ, എനിക്ക് ഫുഡിൻ്റെ ഐറ്റംസ് ഇതൊക്കെ ഇവിടെ പുതിയത് ലോഞ്ച് ചെയ്താൽ. ഞാനുള്ള സമയത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പം നല്ല വ്യൂ ആണ്. ഞാൻ പണ്ട് ഇവിടെ ഇതട്ടെ ഈ ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഇവിടുത്തെ 8th ഫ്ലോറിലായിരുന്നു. അപ്പം ഇങ്ങോട്ട് ഞങ്ങൾക്ക് പേഷ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ അവിടുത്തെ ഇങ്ങനെ വന്നിരിക്കും, പുറത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. നമുക്ക് സത്യം പറഞ്ഞ് ഇവിടെ വരുമ്പോൾ എനിക്ക് നാട്ടിലെത്തിയൊരു ഫീലിങ്സ് ആണ്, ഭയങ്കര ചിന്തകളൊക്കെ വരും. കണ്ടോ നല്ല രസമില്ലേ. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് കാണുന്നില്ലേ, ഈ ഒരു ഗോൾഡൻ കളർ, ഇതെന്തോ എന്താ പറയുക, ബട്ടർഫ്ലൈ ഗാർഡൻ ആണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ കുറേ ബട്ടർഫ്ലൈനൊക്കെ അവർ വെച്ച്
അവര് വളർത്തി ആ നല്ല ഗാർഡൻ ഒക്കെയാണ്. ഉണ്ട് ഇരിക്കാനുള്ള പ്ലേസ് ഒക്കെ ഉണ്ട് വായു. ഈ പുല്ലിലൊക്കെ ഇരിക്കാം നമുക്ക്, പക്ഷെ ഞങ്ങൾ അതിനുള്ള ഒരു സെറ്റപ്പിലല്ല വന്നേക്കണ. ഇക്കുള്ള അപ്പം എന്താ പറഞ്ഞേ, ഇക്ക ഇല്ലാത്ത കാരണം പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇക്ക ഇല്ലാത്ത കാരണം ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഇരിക്കാനോ. പിന്നെ ഇവിടെ ഇരിക്കാനുള്ള പ്ലേസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, നിലത്ത് മാത്രമല്ല കേട്ടോ, അവരുടെ ചെയറൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ളതൊന്നും ഞാൻ കൊണ്ടുവരണ്ട വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ഞങ്ങളൊരു മണിക്കൂർ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകാമെന്നുള്ള ഒരു രീതിയിലാണ് വന്നത്. അപ്പോൾ ഇക്ക ഉണ്ടായിരുന്നെങ്കിൽ നല്ല എന്താ പറയുക, അറിയില്ല, ഭയങ്കര മിസ്സിങ് കാരണം വെച്ചാൽ 3 വർഷമായിട്ട് പുള്ളിക്കാരൻ ഞങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അപ്പോൾ 2 വീക്കിനെ പോയിട്ടുള്ളൂ ഇക്കാടെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്, ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ. പിന്നെ നാട്ടിൽ പോയിട്ട് കുറേ ആയല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു മിസ്സിങ് ഉണ്ട്. എന്നാലും പുറത്തൊക്കെ വരുമ്പോൾ ഒരാശ്വാസം. എന്താ ഇവിടെ നല്ല ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ അന്ന് വന്നപ്പോൾ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. ഇതൊക്കെ പുതിയത് വന്ന കേട്ടോ. ഇതൊക്കെ ഞാൻ എന്താ പറയുക, വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഇപ്പോൾ ലോഞ്ച് ചെയ്തത്, അതേപോലെ ഇത് ഈ സംഭവം ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ഒരു ക്രിയേറ്റ് ചെയ്തതാണ്. എന്ത് പെട്ടെന്ന് UAE മാറുന്നല്ലേ. ഞാൻ ഇപ്പോൾ ഇവിടുന്ന് വർക്കിംഗ് വിട്ടിട്ട് ഏകദേശം ഒരു കൊല്ലം 7 മന്ത്സ് ആയിട്ടുള്ളു. പക്ഷെ അപ്പത്തിന് ഇവിടുത്തെ എല്ലാം മാറി. ബോട്ടിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പോവാം. പക്ഷെ എനിക്ക് റേറ്റും കാര്യങ്ങളൊന്നും അറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ല. ഞങ്ങളങ്ങനെ ഇരുന്നു കേട്ടോ, ഒരു പ്ലേസ് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഇവിടെ ഒരാൾ മാത്രമേ ഇരിക്കണ്ടായിരുന്നു, ഞങ്ങളിവിടെ അയാളെ കൂടെ വന്നിരുന്ന പാളി എഴുതിയിട്ട് പോയി. അങ്ങനെ ഞങ്ങൾക്കൊരു പ്ലേസ് കിട്ടി. ഉമ്മച്ചി അറിയണം, നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ. എന്താ മനസ്സിനൊക്കെ ഭയങ്കര ആശ്വാസമുണ്ട്. മീനുണ്ടോന്ന്, മീനുണ്ട്, നന്നായി മീനുണ്ട് കേട്ടോ അവിടെ. ആ ഇവര് എന്തൊക്കെയോ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പം എന്താന്നറിയില്ല. മമ്മൂച്ചി ഇവിടെ ഉണ്ട്, നമുക്ക് പിടിക്കാം. മമ്മൂച്ചി കുട്ടി ഇവിടെ ഉണ്ട്. എന്താ മമ്മൂച്ചി കുട്ടി, മമ്മൂച്ചി കുട്ടി ഇങ്ങനെ ഇങ്ങനെയാക്കിട്ട് ഉണ്ടപ്പിയ. മീൻ പിടിക്കാൻ പറ്റുമോ? മമ്മൂച്ചി ആയിപ്പടാ, മമ്മൂച്ചി ആയിപ്പടാ, മമ്മൂച്ചി ആയിപ്പടാ, ആയിപ്പടാ. ഉമ്മച്ചി ഇരിക്കുന്നുണ്ട്, പൊന്നൂച്ചി ഇരിക്കുന്നുണ്ട്, മമ്മൂസി കാഴ്ച കാണട്ടാ. മമ്മൂച്ചിന് ഇഷ്ടായേക്കണ, മമ്മൂച്ചി കാഴ്ച കാണ. എന്താ എന്റെ കുട്ടി നോക്കണ്, ഉമ്മടെ കുട്ടി എന്താ നോക്കണ്, എൻജ നോക്കണ്, എൻജ നോക്കണ്, ആഞ്ച നോക്കണ്. ണ്ടോ അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഏയ് എന്താ അവൻ്റെ കിടത്തം, കാഴ്ചകൾ കാണാൻ വന്നു മൊബൈലിൽ. ഹലോ, ഇങ്ങനെയുണ്ടല്ലേ അമ്മ, കിളി പറക്കുന്നുണ്ട്. ഈ ക്ലൈമറ്റിൻ്റെ കേട്ടോ, ഇതെന്താ ട്രാൻസ്ഫർ ചെയ്ത കിളികളില്ലേ, ദേശാടന കിളികൾ, ആ സംഭവമാണ്. അത് ഈ ചൂടുകാലം വന്നവർ തണുപ്പുള്ളത് തേടി വേറെ സ്ഥലത്ത് പോവും, അത് കഴിഞ്ഞ് പിന്നെയും വരും. എന്താ ഓളിടുന്ന, എന്താ വാട്ടി വാണ്ട്. ഏയ് മമ്മു എന്താ കാര്യമായിട്ട് നോക്ക് കേട്ടാ. മമ്മൂഷി നമ്മുടെ മോളി, നമ്മുടെ കുട്ടി, സുന്ദരിമോള, സുന്ദരി കുട്ടിയാ, സുന്ദരി കുട്ടിയാ. ഉമ്മച്ചും കൂടിയിട്ട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് നിന്നു. ഓള് ഇന്നെന്നെ നോക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല എന്താ പറയുക, ഇപ്പം ഓൾമോസ്റ്റ് 5 മണിയായി. അപ്പം ഇരുട്ടാവൽ തുടങ്ങി, കാരണം ഇപ്പം തണുപ്പല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് ഇരുട്ടാവണുണ്ടേ. ഇപ്പം ഇരുട്ടാവൽ തുടങ്ങിയിട്ടുണ്ട് കണ്ട. അപ്പം ഞങ്ങളൊരു 6 മണി വരെ ഇരുന്ന് പോവാന്നുള്ളൊരു പ്ലാനിലാട്ടോ വന്നെ. നല്ല ആകാശം. അപ്പോൾ ഞങ്ങള് ദേ മമ്മൂസ് ആകെ കരഞ്ഞ് ശീനാക്കിയില്ല പിന്നെ മമ്മൂഷേ ഡിയാ. അപ്പോൾ ഇത് ഞങ്ങള് ഇറങ്ങിയിട്ടാ, മമ്മൂസ് കരഞ്ഞിട്ടൊന്നുമല്ല, ചുമ്മാ ഇപ്പം ഇത് 5:30 ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ പോകാൻ കരുതി. കുറേ നേരമായില്ലേ വന്നിട്ട്, കുറേ നേരം എന്ന് പറഞ്ഞാൽ ഒരു 1.5 മണിക്കൂറൊക്കെ. അപ്പോൾ ഇതായിട്ട് ബോട്ടിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, എനിക്കറിയില്ല എങ്ങനെ റേറ്റ് കാര്യങ്ങളെന്നൊക്കെ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്നാൽ ടാക്സി കിട്ടും. അപ്പം ഞങ്ങൾ ടാക്സി തേടിയുള്ള യാത്രയിലാണ് ഇവിടെ
ടാക്സി കിട്ടും, വീട്ടിൽ പോകണം, എന്തെങ്കിലും പേടിച്ച് കഴിക്കണം എന്നൊക്കെ ഒരു പ്ലാനിലാണ് നിൽക്കണത്. വെള്ളിയാഴ്ച അല്ലേ, നമ്മള് വൈൻഡ് അപ്പ് ചെയ്താലോ? ഇൻഷാല്ലാ നമുക്ക് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നമുക്ക് പോവാം. അപ്പൊ ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, അത് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ, ചെറിയൊരു ഔട്ടിങ്. അപ്പൊ എല്ലാ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.